ചേലക്കര നിയോജകമണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചേലക്കരയിലെത്തി. എൽ ഡി എഫ് സർക്കാർ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ളതാണെന്ന് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രചരണ പര്യടനങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചേലക്കരയിലെത്തി. എൽ ഡി എഫ് സർക്കാരിന്റെ തുടർഭരണം കേരളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ 40 ലക്ഷത്തോളം പേർക്ക് തൊഴിലവസരം നൽകുമെന്നും ഇത് നടപ്പിലാക്കാൻ പോകുന്ന കാര്യമാണെന്നും തിരഞ്ഞെടുപ്പ് കാലത്ത് വെറും വാക്ക് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുന്ന പരിപാടി ഇടതുപക്ഷത്തിനില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നമ്മുടെ ചെറുപ്പക്കാർക്കെല്ലാം ഇവിടെ തൊഴിലുണ്ടാവണം, ഇവിടെ പഠിക്കാനാവണം, കോഴ്സിന് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ രാജ്യത്തേക്കോ പോകേണ്ടി വരില്ല. ഇങ്ങനൊരു കേരളം, അതാണ് നവകേരളം. ആ നവകേരളം സൃഷ്ടിക്കാനാണ് എൽ ഡി എഫ് ഈ ചോദ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എൽ ഡി എഫിനെ വിശ്വാസമുള്ളവരാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ. പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കി എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ആ വിശ്വാസം. വീണ്ടും പറയുന്നു, പറയാനുള്ള കാര്യങ്ങൾ മാത്രം ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു. നിങ്ങളുടെ സഹായവും സഹകരണവും ഉണ്ടാവുക എന്നാണ് ഏറ്റവും പ്രധാനം. പ്രതിസന്ധി കാലത്തെ കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ ലോകമൊട്ടാകെ ചർച്ചാ വിഷയമായി മാറിയതാണെന്നും കാർഷിക മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും മറ്റു മേഖലകളിലും കൂടുതൽ വികസനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞ സർക്കാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഇവിടെ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാനത്തെ തന്നെ പ്രധാന നേതാക്കളിലൊരാളായ നിങ്ങൾ ഓരോരുത്തരുടെയും ആളാണ്. ഞാൻ കാര്യമില്ല, അരിവാച്ചൽ നക്ഷത്ര മലയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നത് അവസാനിപ്പിക്കുന്നു. സി പി ഐ ചേലക്കര മണ്ഡലം സെക്രട്ടറി അരുൺ കാളിയത്ത് അധ്യക്ഷത വഹിച്ച ചേലക്കരയിലെ പൊതുപരിപാടിയിൽ ചേലക്കര നിയോജകമണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ, എം എൽ എ യു ആർ പ്രദീപ്, സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ ബിജു, സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ മാസ്റ്റർ, സി പി ഐ ജില്ലാ സെക്രട്ടറി വത്സരാജ്, സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ്, കേരള കോൺഗ്രസ് എം പ്രതിനിധി ഷാജി ആനത്തോട്ടം, സി പി ഐ എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ കെ മുരളീധരൻ, എൻ സി പി ജില്ലാ സെക്രട്ടറി എ എൽ ജേക്കബ്, സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു തുടങ്ങിയ നേതാക്കളും സന്നിഹിതരായിരുന്നു. റൈറ്റ് ഷൈൻ ന്യൂസ്, ചേലക്കര.